ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണം പായസം സീരീസിലെ 10-ാമത്തെ, അതായത് ലാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ പായസത്തിനൊരു പ്രത്യേകത ഉണ്ട്, കാരണം നമ്മൾ വീട്ടിലൊക്കെ സദ്യക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പായസമല്ല, നമ്മൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന നെയ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ പായസത്തിൻ്റെ റെസിപ്പീസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ കയറി കാണാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു തരാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഉണക്കലരി 1/4 കപ്പ് എടുത്തിട്ട് നല്ലതുപോലെ കഴുകി ഇത് കുക്കറിൽ ജസ്റ്റ് 1 വിസിലടിച്ചിട്ട് വേവിച്ച് എടുത്തു വച്ചിട്ടുണ്ട്. ഇതൊരു ചുവടുകട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതിന് അത്യാവശ്യം നല്ല വേവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുക്കറിൽ ജസ്റ്റ് 1 വിസിലടിപ്പിച്ചിട്ട് വേവിച്ചെടുത്ത് വച്ചിരിക്കുന്നത്. കുക്കറിൽ നമ്മൾ ഉണക്കലരി വേവിച്ചെടുക്കുമ്പോൾ ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിനായിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കണം. അതിനുശേഷം കുക്കറിൽ ബാലൻസ് വരുന്ന ആ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് മാറ്റി വച്ചിരിക്കുന്നത്. ഈ ഉണക്കലരിക്ക് നല്ല വേവുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം കുക്കറിൽ വേവിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് മാറ്റിയിട്ട് കുക്ക് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ, കുക്കറിൽ വേവിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് കുറച്ച് കൂടുതൽ നേരം കുതിർത്തിയിട്ടിട്ട് ഡയറക്റ്റ് ഇതുപോലെ ചൂടുകെട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വരണം. അപ്പോൾ അതുവരെ അടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് നന്നായിട്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയുടെ അളവ് ഞാനിപ്പോൾ പറയുന്നില്ല. ചില ആളുകൾക്ക് നെയ്പായസം കഴിക്കുമ്പോൾ നല്ല കടും മധുരത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യം. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂട്ടിയിട്ടിട്ട് എടുക്കാം. അതല്ല, ചെറിയ മധുരം മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരയായിട്ട് അരി നല്ലതുപോലെ വെന്ത് യോജിച്ച് വന്നോട്ടെ. മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കി തേങ്ങ ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂ നട്ടൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കാറില്ല. അപ്പോൾ റേസിൻസ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റേസിൻസ് ഞാൻ നെയ്യിൽ ഫ്രൈ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉണക്കലരി വേവിച്ചത് ശർക്കരയായിട്ട് നല്ലതുപോലെ മിക്സായിട്ട് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 പിടി തേങ്ങ ചിരകിയതാണ്. അധികം ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് 1 പിടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഏലക്കയുടെ ഫ്ലേവർ ഒന്ന് കിട്ടിയാൽ മാത്രം മതി, അതുകൊണ്ടാണ് ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ച ആ തേങ്ങ കൊത്ത് സ്ലൈസ് ചെയ്തത് ആ നെയ്യോട് കൂടി തന്നെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കിസ്മിസും കൂടെ ഒന്ന് നല്ലതുപോലെ കഴുകിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ അറി ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേനും ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് കുറുകി വന്നോളും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നെയ്പായസം. അമ്പലത്തിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ആ സെയിം ടേസ്റ്റാണ്, നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചില അമ്പലങ്ങളിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടുള്ള കൽക്കണ്ടവും കൂടെ ഇതിൻ്റെ അകത്ത് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളവർ അതും കൂടെ ചേർക്കാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയ്പായസം കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ടുള്ള പായസം സീരീസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.